എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു അഞ്ച് ഹെയർ സ്റ്റൈൽ ഹാക്സ് നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ച ഹാക്സ് എന്നല്ല, ഒരു 5 മിനിറ്റ് ക്രാഫ്റ്റിൽ കാണിച്ചിട്ടുള്ള ഹാക്സ് ആണ്. 5 മിനിറ്റ് ക്രാഫ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതിൽ കൂടുതലും കാണിക്കുന്ന ഇങ്ങനത്തെ ഹാക്സ് ആണ്, ഹെയർ സ്റ്റൈൽ ഹാക്സ്, ബ്യൂട്ടി ഹാക്സ്, ലൈഫ് സ്റ്റൈൽ ഹാക്സ്, കിച്ചൺ ഹാക്സ്, അങ്ങനെ കുറേ കാണിക്കാറുണ്ട്. കുറേയൊക്കെ ഹാക്സ് നമുക്ക് ലൈഫിൽ ആൾറെഡി ചെയ്യാൻ പറ്റുന്ന, പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറേ ഹാക്സ് കാണിക്കാറുണ്ട്. കുറേയൊക്കെ ഹാക്സിന് വേണ്ടി ഹാക്ക് ഉണ്ടാക്കുന്ന പോലെ അങ്ങനത്തെ കുറേ വീഡിയോകളുണ്ട്. വാട്ടവർ, അതിൽ നിന്നും കാര്യമില്ല. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സിമ്പിളായിട്ട് എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സിമ്പിളായിട്ട് എനിക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് തോന്നിയ ഒരു 5 ഹെയർ സ്റ്റൈൽ ഹാക്സ് ഞാൻ ചൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് പുതിയ പുതിയ വെറൈറ്റി ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. അപ്പോഴും ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അതിനുവേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴും നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഹെയർ സ്റ്റൈലിനായിട്ട് ഞാൻ കെട്ടിയിരിക്കുന്ന മുടിയെ കഴിച്ച് കോതി ഒതുക്കിയതിന് ശേഷം ഫ്രണ്ടിൽ 2 പോർഷൻ മുടിയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ബാക്കി എല്ലാ മുടിയും, കംപ്ലീറ്റ് മുടിയും കോതി ഒതുക്കി പിറകിലായിട്ട് ഒരു ലോ പോണിറ്റിൽ കെട്ടാം. ഞാൻ സ്ക്രഞ്ചീസ് യൂസ് ചെയ്തിട്ടാണ് കെട്ടുന്നത്. നല്ല ടൈറ്റായിട്ട് ഒരു 3 കെട്ട് ഇട്ടുകൊടുക്കാം. ദെൻ വീഡിയോ കാണിച്ച പോലത്തെ ഒരു തുണി എടുക്കാം. ആ തുണിയെടുത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നതും കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഇതല്ല നമ്മുടെ ഹാക്ക്. നമ്മുടെ ഹാക്ക് എന്ന് പറയുന്നത് പോണിറ്റെയിൽ വെച്ചിരിക്കുന്ന സ്ക്രഞ്ചീസിൽ ഫസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ തുണി മാറ്റിയിട്ട് ഈ പോണിറ്റെയിലിനെ 2 ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം ഈ തുണിയും കൂടെ വെച്ചിട്ട് നമുക്ക് മെടഞ്ഞിടുക അല്ലെങ്കിൽ തെറ്റിയിടുക എന്നൊക്കെ പറയും. തുമ്പറ്റം വരെ നമുക്ക് 3 പെറ്റി തെറ്റിയിട്ട് കൊടുക്കാം. തുമ്പറ്റം വരെ തെറ്റിക്കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ക്രഞ്ചീസിന് ചുറ്റും ചുറ്റിക്കൊടുക്കുക, ഒരു ബൺ പോലെ കെട്ടിക്കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ മാത്രം വെച്ചിരുന്നാൽ അവിടെ അങ്ങനെ സെക്യൂർ ആയിട്ട് ഇരിക്കില്ല. അപ്പോഴും വല്ല യൂപ്പിനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ഹാക്കിന് നമുക്ക് 10 7 മാർക്ക് എടുക്കാം. രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ ഹാക്ക് നോക്കാം. രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിനായിട്ട് ഞാൻ മുടി അഴിച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഒരു തുണി കൊണ്ട് മുടിനെ ഇങ്ങനെ പിന്നിയിടുന്നത് കാണാനും നല്ല ബ്യൂട്ടിഫുള്ളാണ്. ദെൻ നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. ഫസ്റ്റ് മുടിയെല്ലാം കംപ്ലീറ്റ് കോതി ഒതുക്കി മേളിലായിട്ട് ഒരു പോണിറ്റെയിൽ കെട്ടാം. നല്ല ടൈറ്റായിട്ട് തന്നെ ഒരു പോണിറ്റെയിൽ കെട്ടിവയ്ക്കാം. അതിനുശേഷം രണ്ടാമതൊരു ബണ്ണും കൂടെ എടുക്കുന്നുണ്ട്. അതെടുത്ത് ഫസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ കെട്ടിൽ കംപ്ലീറ്റ് മുടി നമ്മൾ പുറത്തോട്ട് എടുക്കുന്നില്ല. ആ പുറത്തോട്ട് എടുത്ത മുടിനെ നമുക്ക് 2 സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 2 സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി മുടി, പുറത്തോട്ട് എടുക്കാത്ത ബാക്കി മുടി ഫ്രണ്ടിലൂടെ ബേക്കിലോട്ട് എടുത്ത്, എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ നടുക്കിലൂടെ പിറകിലോ എടുത്ത് അവിടെ ഒരു സ്ലൈഡോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇതാണ് സെക്കൻഡ് ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കുറച്ച് ബണ്ണിൻ്റെ പോർഷൻ കാണുന്നുണ്ട്. ആ ബണ്ണ് മാറ്റിയിട്ട് ഒരു കൊച്ചു ബണ്ണിട്ട് കൊടുത്ത്. ഇത് കുഴപ്പമില്ല, എന്നാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിൽ നമുക്ക് 10 2 മാർക്ക് എടുക്കാം. വേണ്ട,
ഒന്നര മാർക്ക് കൊടുക്കാം, കാരണം അത്രയ്ക്കുള്ളതേ ഉള്ളൂ. ഞാൻ എനിക്ക് അത്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് എല്ലാ മുടിയും കൂടെ കോതി ഒതുക്കി ഒരു ഹൈ പോണി ടെയിൽ കെട്ടുക. ഒരു രണ്ടോ മൂന്നോ കെട്ടിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിയെടുക്കുക. എന്നിട്ട് ആ മുടിയെ ഫ്രണ്ടിലോട്ടിടുക. അതിനുശേഷം ഒരു തുണി എടുക്കുക, അതിൻ്റെ കോണോട് കൊണ്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തലയിലിട്ടിട്ട് ഫ്രണ്ടിലൊരു കെട്ടിട്ടെടുക്കുക. ദെൻ ബാക്കിലൊരു കെട്ടിടുക. ബാക്കിൽ കെട്ടിടാൻ നേരത്തെ എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല, അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഫ്ലോപ്പായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോ കണ്ട പോലെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിച്ച്, പക്ഷെ അട്ടർ ഫ്ലോപ്പ് എന്ന് വെച്ചാൽ നല്ല ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കൂടെ വലിയ തുണി എടുത്ത് ഞാൻ എടുത്ത് ആദ്യം എടുത്ത തുണിയുടെ ബാക്കി പോർഷൻ തന്നെയായിരുന്നു ഇത്. അതെടുത്തിട്ട് ഫസ്റ്റ് ഞാൻ തലയിൽക്കൂടെ ഇട്ട് എന്നിട്ട് ഫ്രണ്ടിലൊരു കെട്ടിട്ട് കൊടുത്ത്, ദെൻ വീഡിയോ കാണുന്ന പോലെയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തെങ്കിലും ഇതും നല്ല രീതിക്ക് ഫ്ലോപ്പായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കിയ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇതാണ്, മൂന്നാമത്തെ ഹെയർ സ്റ്റൈലാണ്. ഞാൻ എത്ര ചെയ്തിട്ട് ഒരു വൃത്തിയും ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെയ്ത് മടുത്തപ്പം ഞാൻ കുത്തിയിരുന്ന് ആ വീഡിയോ ഒരു മൂന്നാല് തവണ കണ്ട് പഠിച്ച്. ഒരു തുണി എടുത്ത് കോണോട് കോൺ മടക്കി മൂന്ന് തുമ്പ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ തലയിലിട്ട് കൊടുത്തിട്ട് നടുക്കത്തെ തുമ്പ് പിറകിലോട്ടിട്ട് ബാക്കി രണ്ട് തുമ്പ് ഫ്രണ്ടിലിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് പിറകിലോട്ടിട്ട തുമ്പ് ഫ്രണ്ടിലോട്ടിട്ടിട്ട് പിറകിലും ഒരു കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ടിലോട്ടിട്ട തുമ്പ് പിന്നെയും പിറകിലോട്ടിട്ടിട്ട് കുറച്ച് മുടി നമ്മൾ വലിച്ച് എടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന തുമ്പിലെ മുടി ചെവിയുടെ ഏതെങ്കിലും ഒരു പോർഷനിൽ കയറ്റി വെച്ചെടുക്കുക. ഇതാണ് ഞാൻ 1100 തവണ ചെയ്തത്. എത്ര ചെയ്തിട്ടും ഇപ്പോഴും എനിക്കൊരു വൃത്തിയും തോന്നില്ല, എനിക്കിഷ്ടമായില്ല. ഇത് നമുക്ക് 10 ഒരു മാർക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഫോർത്ത് ഹെയർ സ്റ്റൈൽ നോക്കാം. ഒരു പോണി ടെയിൽ കിട്ടുക, ആ മുടി ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് തുമ്പിൽ ഒരു ബണ്ണിട്ട് കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ ബണ്ണിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തുണി എടുത്തിട്ട് ഈ ബണ്ണി കൂടെ നമ്മൾ വലിച്ചെടുക്കുന്നു. രണ്ട് സൈഡും ഈക്വലായിരുന്ന രീതിയിൽ വലിച്ചെടുക്കുന്നു. അതിനുശേഷം വീഡിയോ കാണിച്ച പോലെ പിറകിലോട്ട് ചുറ്റി 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 എടുത്ത് ബാക്കിൽ കൊണ്ടുവന്ന് ഒരു ബണ്ണ് കെട്ടിക്കൊടുക്കുക. ഫോർത്ത് ഹെയർ സ്റ്റൈൽ നമുക്ക് 10 7 മാർക്ക് കൊടുക്കാം. കാരണം കൊള്ളായിരുന്നു, നമ്മുടെ വീഡിയോ കാണിച്ച പോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹെയർ സ്റ്റൈൽ ഹാക്കായിരുന്നു. നമുക്കിനി അഞ്ചാമത്തെ ഹെയർ സ്റ്റൈലിലോട്ട് കിടക്കാം. ഫിഫ്ത്ത് ഹെയർ സ്റ്റൈലിനായിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ചും കൂടി കോതി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒരു ബണ്ണ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കുക. ഒരു മൂന്നോ നാലോ കെട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കുക. എന്നിട്ട് വീഡിയോ കാണിച്ച പോലെ ലാസ്റ്റത്തെ കെട്ടിൽ മുടി കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുക്കുന്നില്ല. പുറത്തെടുത്ത മുടിയെയും പുറത്തെടുക്കാത്ത മുടിയേയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നു. ശേഷം പുറത്തെടുത്ത മുടിയുടെ നടുക്കിലൂടെ പുറത്തെടുക്കാത്ത മുടി ആ രണ്ട് പോർഷൻ മുടിയെയും ഫ്രണ്ടിലൂടെ പിറകിലോട്ടെടുത്ത് ഒരു സ്ലൈഡിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുന്നു. എടുത്ത മുടിയുടെ ക്വാണ്ടിറ്റി കുറവായതിൻ്റെ അത്ര രസം ഇല്ലിരുന്നാണ്ട് അഴിച്ചിട്ട് ഒന്നും കൂടെ കെട്ടി. പിറകിൽ സ്ലൈഡ് കുത്തി സെക്യർ ചെയ്ത് വെച്ച മുടിയെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് അവിടെയും കൂടെ ഒരു സ്ലൈഡ് കുത്തി വയ്ക്കുക. എന്ന് വെച്ചാൽ ഫ്രണ്ടിലും കൂടെ ഒരു സ്ലൈഡ് കുത്തി വയ്ക്കുക.
അപ്പോഴൊരു ക്യൂട് ലുക്ക് കിട്ടും. അതാണ് ഫിഫ്ത്ത് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്ന ഒരു ക്യൂട്ട് ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹെയർ സ്റ്റൈലായിരുന്നു ഒരു ഫിഫ്ത്ത് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്കിതിന് 10ൽ 9 മാർക്ക് കൊടുക്കാം. വീഡിയോ എന്ന് പറയുന്നത് ഈ 5 ഹെയർ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞത്. എനിക്ക് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയാണ് ഇഷ്ടപ്പെട്ടത്, ഇതുമാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് പറഞ്ഞേ. പിന്നെ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ ഒരു നല്ലൊരു കണ്ടൻറ്റ് ആയിട്ട് കാണാം. അതുവരെയും